ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹോൾ വീഡിയോ ആണ് ട്ടോ ഞാൻ AR ഹാൻഡ്ലൂംസ് കുത്താമ്പള്ളിന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ക്ലോത്തിംഗ് ഐറ്റംസ് അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഷോപ്പിനെ പറ്റി പറയാം ഇത് കുത്താമ്പള്ളിയിലുള്ള ഒരു കൈത്തറി കടയാണ് കേട്ടോ AR ഹാൻഡ്ലൂംസ് എന്നാണ് ഷോപ്പിൻ്റെ പേര് പ്രോപ്പർ സ്ഥലം തിരുവില്ലാമലയാണ് അപ്പോൾ ഇതാ ഇങ്ങനത്തെ പാക്കേജിങ്ങിലായിട്ടാണ് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത് നമുക്ക് ഡയറക്റ്റായിട്ട് പോയി വാങ്ങണമെങ്കിൽ അങ്ങനെയാവാം അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഓൺലൈൻ ഷോപ്പിങ്ങും അവൈലബിൾ ആണ് കേട്ടോ ഇവരുടെ ഇൻസ്റ്റഗ്രാം വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ നമുക്ക് ഐറ്റംസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അവർ നമുക്ക് കൊറിയർ വഴി സെൻഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ ഡയറക്റ്റായിട്ട് പോവുകയാണ് ചെയ്തത് നമ്മൾ ആദ്യം വിചാരിച്ചത് അധികം വഴിയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ നല്ലോണം വഴിയുണ്ട് കേട്ടോ ചാലക്കുടിയിൽ നിന്ന് അത്യാവശ്യം വഴിയുണ്ട് അപ്പോൾ ഒരുപാട് ദൂരത്തു നിന്നുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് വഴി അവരെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ഐറ്റം ഡെലിവറി ചെയ്യും പിന്നെ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ അവർ ഒരുപാട് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കോണ്ടാക്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവരിങ്ങോട്ടേക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരും കേട്ടോ എന്തായിട്ടാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോസ് അവർ സെൻഡ് ചെയ്യും അപ്പോൾ അങ്ങനെയും നമുക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് ഈ ഷോപ്പിൽ മെയിനായിട്ടുള്ളത് സെറ്റ് സാരി സെറ്റുമുണ്ട് ധോത്തീസ് പിന്നെ സെറ്റിൻ്റെ തന്നെ ചുരിദാറ് പിന്നെ ജെൻസിനുള്ള ഷർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഷോപ്പിലുണ്ട് അപ്പോൾ നമ്മൾ സെറ്റിൻ്റെ കാര്യങ്ങളാണ് വാങ്ങിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം പിന്നെ ഇതൊരു സ്പോൺസേർഡോ PR അങ്ങനത്തെ വീഡിയോ ഒന്നല്ല കേട്ടോ എനിക്ക് അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് കണ്ടിട്ട് ഡ്രസ്സുകളൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയതാണ് ഓൺലൈനായിട്ട് വാങ്ങുന്നതായിരുന്നു കൂടുതൽ നല്ലത് പക്ഷേ നമുക്ക് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അതൊരു എനിക്ക് നേരിട്ട് വാങ്ങുന്നതാണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നേരിട്ട് വാങ്ങുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റായിട്ട് പോയത് ഇനി ഞാൻ ഓരോന്നായി കാണിക്കാം ആദ്യം ഞാൻ ഒരു ബ്ലാക്കും ഗോൾഡും വരുന്ന ഒരു സെറ്റ് സാരി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഈ ഒരു സെറ്റ് സാരി കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ ടിഷ്യൂവിൻ്റെ മെറ്റീരിയലിലാണ് ഈ ഒരു സാരി വരുന്നത് കേട്ടോ പിന്നെ സാരിയുടെ പല്ലുണ്ടല്ലോ ആ ഭാഗത്തായിട്ട് ഇതുപോലത്തെ ടാസിൽസും വരുന്നുണ്ട് പിന്നെ 6.25 മീറ്ററാണ് ഈ സാരിയുടെ ഒരു ലെങ്ത് വരുന്നത് ഇതിനകത്ത് ബ്ലൗസും അറ്റാച്ച്ഡാണ് കേട്ടോ ഇത് ബ്ലാക്കും റെഡും ഒക്കെ കോമ്പിനേഷനിൽ വരുന്ന ഒരു ടിഷ്യൂവിൻ്റെ സാരിയാണ് എനിക്ക് ടിഷ്യൂ ആണ് ഇഷ്ടം കാരണം ടിഷ്യൂവിൻ്റെ സാരി ആകുമ്പോൾ നന്നായിട്ട് ഒതുങ്ങി നിൽക്കും അപ്പോൾ എനിക്ക് ടിഷ്യൂ ആണ് ഇഷ്ടം കേട്ടോ അപ്പോൾ പിന്നെ ഈ സാരിയിലിതാ ഇതുപോലെയുള്ള ഒരു ഇതെന്തത് എന്തോ ഒരു മയിൽപ്പീലി ആ മയിൽപ്പീലിയുടെ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ ബ്ലാക്കും ഗോൾഡും പിന്നെ റെഡും കളർ കോമ്പിനേഷനിലാണ് ഇത് വരുന്നത് ഇത് സാരിയുടെ തലഭാഗത്താണ് ഈ ഒരു മയിൽപ്പീലി വരുന്നത് കേട്ടോ ബോഡിയിലായിട്ട് വരുന്നത് ബോഡിയിൽ ഫുള്ളായിട്ടതാ ഇതുപോലത്തെ ചെറിയ ചെറിയ വർക്കുകൾ ഉണ്ട് അതുപോലെ തന്നെ സാരിയുടെ താഴ്വശമുണ്ടല്ലോ താഴ്ഭാഗത്തായിട്ട് നമ്മൾ പല്ലൂമ കണ്ട സെയിം മയിൽപ്പീലിയുടെ ആ ഒരു ഡിസൈനും വരുന്നുണ്ട് ചെറിയ വലിപ്പം ഇത്തിരി കുറഞ്ഞിട്ട് ഇതുപോലൊരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്കിലൊരു ടിഷ്യൂവിൽ വരുന്ന സാരി നോക്കി വാങ്ങിയത് അങ്ങനെ പിന്നെ ഇതിൽ ഇതുപോലെയുള്ള റെഡ് കളറിലുള്ള വർക്കും വരുന്നുണ്ട് ഇതാണ് ഈ സാരിയുടെ പല്ലൂൻ്റെ ഭാഗം കേട്ടോ അപ്പോൾ ഈ സാരിയുടെ ബോഡി ഫുള്ളായിട്ട് ഇതാ ഇതുപോലത്തെ ഈ ഒരു ബ്ലാക്കിൽ വരുന്ന ചെറിയ ചെറിയ ഡിസൈൻസും പല്ലൂലായിട്ട് ഇതാ ഇതുപോലത്തെ റെഡ് കളറിൽ വരുന്ന ചെറിയ ചെറിയ ഡിസൈൻസും ഒപ്പം ഈ ഒരു മയിൽപ്പീലി കൂടിയാണ് വരുന്നത് പിന്നെ ഈ ഒരു ടാസിൽസും കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കണ്ടപ്പോൾ തന്നെ എടുത്തൊരു സാരിയാണ് ഒന്നും ആലോചിക്കാതെ അപ്പോൾ ഇനി അടുത്ത സാരി നോക്കാം അടുത്തത് വീണ്ടും ഒരു സെറ്റ് സാരിയാണ് ഇത് ബ്ലൂവും ബ്ലാക്കും കര വരുന്ന ഒരു സെറ്റ് സാരിയാണ് കേട്ടോ ഇത് ടിഷ്യൂ ഒന്നുമല്ല നോർമൽ സാരിയാണ്
ഇതാണ് ഈ ഒരു സാരി കേട്ടോ. എനിക്കിതിൻ്റെ ഒന്നും റേറ്റ് അറിയില്ല, കാരണം ഇതിനൊന്നും റേറ്റ് കൊടുത്തിട്ടില്ല. അപ്പം എനിക്ക് അതിന് റേറ്റ് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഇതും നല്ല ഭംഗിയാണ്. ഈ ഒരു ബ്ലൂവും ഒരു ബ്ലാക്കും കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ്. ഇത് വിത്ത് ബ്ലൗസാണ് കേട്ടോ. പിന്നെ സാരിയുടെ ബോഡിയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു കരയും അത്ര തന്നെയേ ഉള്ളൂ. ബോഡിയിൽ വേറെ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. അടുത്ത ഐറ്റം ഒരു സെറ്റ് മുണ്ടാണ് കേട്ടോ. ഇതാണ് ഒരു റെഡും ഗ്രീനും കോമ്പിനേഷനിൽ വരുന്ന സെറ്റ് മുണ്ട കേട്ടോ. ഇത് എക്സ്ട്രാ ലെങ്ത് ആണെന്നൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ലൊരു കളർ കോമ്പിനേഷനാണ്. സെറ്റ് മുണ്ട് ബ്ലാക്കിലൊക്കെ വരുന്ന സെറ്റ് മുണ്ട് നല്ല ഭംഗി കേട്ടോ. എനിക്ക് പൊതുവായി സെറ്റ് മുണ്ട് ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ ഇത് അമ്മ മേടിച്ചതാണ്, കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ, സെറ്റ് മുണ്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡിസൈനാണ്. വേറെ ഇതിൻ്റെ കര വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നുമില്ല, നല്ല സിമ്പിളാണ് എന്നാൽ നല്ല ഭംഗിയാണ്. ഇതാണ് ഈ ഒരു സെറ്റും മുണ്ടും. അടുത്തത് രണ്ട് മുണ്ടുകളാണ്, ജെൻസിൻ്റെ മുണ്ടാണ് കേട്ടോ. ഇത് നോർമൽ ഒരു കാവി മുണ്ടാണ്, നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഇത് ഒരു ഗോൾഡനും സിൽവറും കര വരുന്ന മുണ്ടാണ് കേട്ടോ. ഇത് 4 മീറ്ററാണ് അവർ ലെങ്ത് കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ, ഒരു ഗോൾഡനും സിൽവറും കൂടെ വരുമ്പോൾ നല്ല രസമായിട്ടുണ്ട്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു ധാവണി ആണ് കേട്ടോ. ഞാൻ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരുപാട് ധാവണി കണ്ടിരുന്നു. ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചു പോയത് പാലക്കയുടെ ഡിസൈൻ വരുന്ന ധാവണിയായിരുന്നു കേട്ടോ. അത് പക്ഷെ അവർ ചെയ്തു കൊടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം 3 ദിവസത്തിനുള്ളിൽ നമുക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെച്ചു, നമ്മൾ എനിക്ക് വേറെ ഒരു ഇഷ്ടപ്പെട്ടു, അപ്പോൾ അത് എടുത്തു കേട്ടോ. ഇത് റെഡല്ല, ഒരു മെറൂണും റെഡും ചേർന്നൊരു കളറാട്ടത്. നല്ല ബ്രൈറ്റ് കളറാണ്, മെറൂണിനോടാണ് കൂടുതൽ സാമ്യം കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കാം. ഇതിൻ്റെ പാവാട ഓൾറെഡി സ്റ്റിച്ച്ഡ് ആണ് കേട്ടോ. ഇതാണ് പാവാട, അതാ ഇവിടെ കെട്ടാനുള്ള വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പാവാടയിൽ ഇത് ടിഷ്യൂവിൻ്റെ ഗോൾഡ് ടിഷ്യൂ മെറ്റീരിയലാണ് കേട്ടോ. നല്ല ഫ്ലെയറുണ്ട്, നന്നായിട്ട് വിരിഞ്ഞ് കിടക്കും. പാവാടയുടെ അടിയിലായിട്ടതാ ഈ ഒരു ഡിസൈനാണ് വരുന്നത്. ഇത് ഇതൊക്കെ നല്ല വിരിവാട്ടോ. എനിക്ക് വീഡിയോയിൽ അതിൻ്റെ വിരിവ് കാണിക്കാനായിട്ട് പറ്റില്ല, നല്ല വിരിവാണ് കണ്ടോ, നല്ല വിരിവുണ്ട്. അപ്പം ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പം ഞാനെന്തായാലും ഇതിട്ട് കഴിഞ്ഞിട്ട് ഞാനെന്തായാലും നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇപ്പം എന്തായാലും ഞാൻ ഇടുന്നില്ല, ഇതിൻ്റെ ബ്ലൗസൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ഒന്നിൻ്റെയും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇടുന്ന സമയത്ത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ പാവാട. ഇനി ബ്ലൗസ് സ്റ്റിച്ച്ഡ് അല്ല, ബ്ലൗസ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡിൽ തന്നെയാണ്. ബ്ലൗസിൻ്റെ കയ്യിമ്മ എന്താ ഇങ്ങനൊരു ഡിസൈൻ പോകുന്നുണ്ട്. ഇത് ഓടക്കുഴലും ആലിലും ഡിസൈനാണ് കേട്ടോ. രണ്ട് കൈമയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഷോള് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഇതിൻ്റെ ഷോളിൻ്റെ തലഭാഗമാണ് കണ്ടോ. ആ ഒരു മെറൂണും പിന്നെ ഗോൾഡിൻ്റെ ലേസ് ഡീറ്റെയിലിങ്ങൊക്കെ ഇതിൻ്റെ കരഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ കര വരുന്നത് കേട്ടോ. നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ ഇങ്ങനെയായിട്ട് ഇതിൻ്റെ ബോർഡർ വരും. നല്ല രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഫോണിൽ കാണുന്നതിലും കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ് കളറാണ് കേട്ടോ ഇത് നേരിട്ട് കാണാൻ. അടുത്ത ഐറ്റം വീണ്ടും ഒരു സെറ്റ് സാരിയാണ്. ഇതും ഒരു ബ്ലൂ കളറിലുള്ള സാരിയാണ് കേട്ടോ. സത്യത്തിൽ നമ്മൾ എടുക്കുമ്പോൾ രണ്ട് ബ്ലൂ എടുത്തു എന്ന് ഓർത്തുണ്ടായില്ല. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് രണ്ടും ബ്ലൂ ആയി പോയല്ലോ എന്ന് വിചാരിച്ചത്. ഇത് ഒരു മരത്തിൻ്റെയും പിന്നെ മയിൽപ്പീലി ഒക്കെ പോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ. ഇതാണ് ഈ ഒരു സാരിയുടെ പല്ലു, മുന്താടി വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഇത് വിത്ത് ബ്ലൗസാണ് കേട്ടോ. ഈ ഒരു സാരിയുടെ ബോഡി ഫുള്ളും ഈ മരത്തിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ.
മരത്തിന്റെ ഡിസൈൻ വരുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതിനൊക്കെ ഭയങ്കര റേറ്റ് കുറവായിരുന്നു കേട്ടോ. ഇങ്ങനെ വരും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിന് ബ്ലൂ ബ്ലൗസോ ഒക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ഇതിനകത്ത് വിത്ത് ബ്ലൗസ് എന്ന് ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഐറ്റം ഒരു പട്ടുപാവാടയാണ്. ഇത് ബ്ലാക്കും സിൽവറും കോമ്പിനേഷനിൽ വരുന്ന ഒരു പട്ടുപാവടയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പട്ടുപാവടയുടെ ബ്ലൗസ് ഇതാട്ടോ, ഇതാണ് ബ്ലൗസ്, ബ്ലാക്ക് ബ്ലൗസ്. അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് മിറർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പാവാട സിൽവർ ടിഷ്യൂല്, ഇതാണ് പാവാട കേട്ടോ. പാവാടയുടെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു വീണയും പിന്നെ മയിലും ഒക്കെ ആയിട്ടുള്ളൊരു ഡിസൈനും പിന്നെ ബ്ലൗസുമ്പോൾ കണ്ട സെയിം ആ ഒരു ഒരു ബോർഡറും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് പട്ടുപാവാടയുടെ പാവാട. സിൽവറും ബ്ലാക്കും ഭയങ്കര ട്രെൻഡാണ് ഇപ്പോൾ കുറേ നാളായിട്ട്. അപ്പോൾ സിൽവറും ബ്ലാക്കിലും വരുന്ന ഒരുപാട് സെറ്റ് സാരിയും സെറ്റ് മുണ്ടും ഒക്കെ അവിടെ കണ്ടിരുന്നു കേട്ടോ. ഞാൻ പാവാട, എനിക്ക് ബ്ലാക്ക് ഒരു പട്ടുപാവാട വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സിൽവറും ബ്ലാക്കും വരുന്നൊരു പട്ടുപാവാട സെലക്ട് ചെയ്തത്. ബ്ലാക്കിന് പകരം വേറെ ഒരുപാട് കളേഴ്സ് ഉണ്ട്, റോസ്, മജന്ത, ഗ്രീൻ, അങ്ങനെ കുറേ കളേഴ്സിൽ വരുന്ന ഡിസൈനിങ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു മയിലിൻ്റെയും വീണയുടെയും ഡിസൈൻ ഉണ്ടല്ലോ, അതിന് പകരമായിട്ട് കൃഷ്ണനും രാധയും വരുന്നത്, അങ്ങനെ ഒരുപാട് വെറൈറ്റി മ്യൂറൽ പെയിൻറ്റിങ്സ് വരുന്ന ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് AR ഹാൻഡ്ലൂംസ് കുത്താമ്പള്ളിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ഐറ്റംസ്. ഇനി ഇതെല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്ര ഉള്ളുന്നത്തെ വീഡിയോ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാം ഐഡിയും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് പ്രസ് ചെയ്യുക. അപ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും, അതിൽ നിന്ന് ഓളിൽ നിന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.